ശോഭയാലെന്നുള്ളം തെളിയും ദിവ്യാഗ്നിതൻ ശക്തിയാലെൻ്റെ ഹൃദയം ശുദ്ധീകരിക്കണനാഥ ദിവ്യാഗ്നിതൻ ശക്തിയാലെൻ്റെ ഹൃദയം ശുദ്ധീകരിക്കണനാഥ ദിവ്യകാരുണ്യനാഥ ജ്വലിക്കുന്നുരഗ്നിയാം ദിവ്യകാരുണ്യമേ ശോഭയാലെന്നുള്ളം തെളിയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദിവ്യ അന്വേഷയിലെ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, ലോകത്തിൽ ജീവിക്കുന്ന മനുഷ്യനെ സ്വർഗം ലക്ഷ്യമാക്കിയുള്ള ജീവിതയാത്രയിൽ ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമാണ് ദൈവകൃപ എന്തെന്ന് തിരിച്ചറിഞ്ഞ് അതിനോട് കാണിക്കുന്ന സഹകരണം. നമ്മുടെ ദൈവകൃപയുടെ വിവിധ വശങ്ങളെക്കുറിച്ച് നമ്മളിന്ന് ധ്യാനിക്കുകയാണ്. ദൈവകൃപയില്ലാതെ ആർക്കും ലോകത്തിലെ തിന്മകളോട്, ലോകത്തിൻ്റെ പ്രതിസന്ധിയോട് പടപൊരുതാനാവില്ല. ദൈവത്തിൻ്റെ ദാനമാണ് ദൈവകൃപ. അങ്ങനെയെങ്കിൽ ദാനമായി നൽകുന്ന ദൈവകൃപ മനുഷ്യൻ വിവേകത്തോടെ, വിശ്വാസത്തോടെ, വിശുദ്ധിയോടെ, പ്രാർത്ഥനാ മനോഭാവത്തോടെ സ്വീകരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ജീവിത വിജയം ഉണ്ടാവുകയുള്ളൂ. ദൈവത്തിൻ്റെ സമ്മാനവും ദാനവും ആണ് ദൈവകൃപയെങ്കിൽ ആ കൃപയോട് നമ്മൾ സഹകരിക്കണം. സഹകരിക്കാത്ത ആർക്കും ജീവിതത്തിൽ വിജയം നേടാനാവില്ല. അവരൊത്തിരി അധ്വാനിക്കും, ഫലമുണ്ടാവില്ല. അവരൊത്തിരി പരിശ്രമിക്കും, വിജയമുണ്ടാവില്ല. അവരൊത്തിരി പ്രാർത്ഥിക്കും, ഉത്തരം നൽകില്ല. അതുകൊണ്ടാണ് ദൈവകൃപയുടെ വശങ്ങളിലെ വിവിധ മാനദണ്ഡങ്ങൾ, വിവിധ കാര്യങ്ങൾ നമ്മളൊന്ന് ധ്യാന വിഷയമാക്കുക. 1 സാമുവേൽ 3:10. അപ്പോൾ കർത്താവ് വന്ന് നിന്ന് മുൻപിലത്തെ പോലെ സാമുവേൽ സാമുവേൽ എന്ന് വിളിച്ചു. സാമുവേൽ പ്രതിവചിച്ചു, അല്ലി ചെയ്താലും അങ്ങയുടെ ദാസനിത ശ്രവിക്കുന്നു. ദൈവം ഏലിയുടെ കുലത്തെ ഇല്ലാതാക്കി, അല്ലെങ്കിൽ അതിന് ശുശ്രൂഷ വേണ്ട എന്ന് പറഞ്ഞിട്ട് ദൈവം തനിക്കിഷ്ടപ്പെട്ട ഒരു അഭിഷിക്തനായ പ്രവാചകനെ, ഒരു പുരോഹിതനെ തിരഞ്ഞെടുക്കുകയാണ് സാമുവേലിലൂടെ. ആ തിരുവചനമാണ് നമ്മൾ ശ്രവിച്ചത്. സാമുവേൽ ആദ്യം മനസ്സിലായില്ല, ദൈവം സാമുവേലിനെ വിളിച്ചിട്ടും അവന് തിരിച്ചറിയാനായില്ല. അതുകൊണ്ടാണ് ഏലിയുടെ അടുത്ത് നിന്ന് ചോദിക്കുക, അങ്ങനെ വിളിച്ചോ എന്ന്. അപ്പോൾ ഏലിക്ക് മനസ്സിലായി, ഏലിയല്ല വിളിച്ചത്, ദൈവമാണ് സാമുവേലിനെ വിളിച്ചതെന്ന്. അതുകൊണ്ട് ഏലി അവനോട് പറഞ്ഞു, ഇനി നിന്നെ ദൈവം സാമുവേലിൽ നിന്ന് വിളിക്കുമ്പോൾ നീ മറുപടി പറയണം. അത് പ്രകാരമാണ് സാമുവേലിനെ വീണ്ടും ദൈവം വിളിച്ചപ്പോൾ സാമുവേൽ അതിനെ ഉത്തരം നൽകുക. 1 സാമുവേൽ 3:10 പറയുന്നു, അപ്പോൾ കർത്താവ് വന്ന് നിന്ന്. അത് പ്രധാനപ്പെട്ടതാണ്. കർത്താവ് വന്ന് നിന്ന് നമ്മളെയും കർത്താവ് വിളിക്കുമ്പോൾ, നമ്മളെയും കർത്താവ് ഉപകരണമാക്കുമ്പോൾ, നമ്മളെയും കർത്താവ് അടുത്തു വന്നാണ്, സ്നേഹത്തോടെ കണ്ടാണ്, സ്നേഹത്തോടെ കടാക്ഷിച്ചാണ് നമ്മളിലേക്ക് കൃപാവരങ്ങൾ ചൊരിയുക, നമ്മളിലേക്ക് അനുഗ്രഹങ്ങൾ ചൊരിയുക. നമ്മളൊക്കെ വിചാരിക്കും അപ്രാപ്യനായി ദൂരെ എങ്ങോ നിൽക്കുന്നതാണ് ദൈവമെന്ന്. അല്ല, ഒരിക്കലുമല്ല. ദൈവത്തിനൊരു കാര്യം ദൈവത്തിൻ്റെ മക്കളോട് പറയാനുണ്ടെങ്കിൽ ദൈവം എന്തു ചെയ്യും? അടുത്തു വരും. ഇപ്പോൾ ഈ വചനപ്രഘോഷണം സംബന്ധിക്കുന്ന മക്കൾക്ക് ദൈവത്തെ കേൾക്കണമോ? ദൈവം അടുത്തു വരും. അതിനെന്ത് ചെയ്യണം? കൃപാവരത്താൽ വിശ്വസിക്കണം. കൃപാവരത്തിൻ്റെ അന്തസ്സത്തെ ഉൾക്കൊള്ളണം.
കർമാപരം എന്തെന്ന് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് വചനം പറയുക, അപ്പോൾ കർത്താവ് വന്ന് നിന്ന് മുൻപിലത്തെ പോലെ എന്ന് പറഞ്ഞാൽ, നേരത്തെ രണ്ടു പ്രാവശ്യം സാമൂലിനെ വിളിച്ചിട്ടും സാമൂലിന് മനസ്സിലായില്ല, മൂന്നാമത് മനസ്സിലാകാനായിട്ട് വീണ്ടും ദൈവം വന്ന് നിന്നപ്പോൾ അവിടെ അടുത്ത് വന്ന് നിന്നാണ് വിളിക്കുക. ഇതുപോലെ നമ്മളെയൊക്കെ അനുദിന ജീവിതത്തിൽ നിന്ന് ധ്യാന വിഷയമാക്കിയേ എത്രയോ പ്രാവശ്യം എന്തെല്ലാം കാര്യങ്ങൾക്ക് ദൈവം നമ്മളെ വിളിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളൊക്കെ ഈ വിളി കേട്ടിട്ടുണ്ടോ? വിളി ശ്രവിച്ചിട്ടുണ്ടോ? വിളിക്ക് ഉത്തരം കൊടുത്തിട്ടുണ്ടോ? ദൈവത്തിന് ഉത്തരം കൊടുത്തിരുന്നെങ്കിൽ, ദൈവത്തെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ, ദൈവത്തിനെ വിളി തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ, ഞാൻ പറയും നമ്മളൊക്കെ ഈ സാമൂഹിനേക്കാൾ ഉയർന്ന പ്രവാചക അഭിഷേകമുള്ള മക്കളായി മാറിയനായിരുന്നു. ചില മക്കളെയൊക്കെ ദൈവം തൻ്റെ സ്നേഹവലയത്തിലാക്കുന്നതിനായിട്ട് ഒത്തിരി ക്ഷണിക്കാറുണ്ട്, ഒത്തിരി പറയാറുണ്ട്, ഒത്തിരി ഒത്തിരി അടുത്ത് വന്ന് പല കാര്യങ്ങളും സംസാരിക്കാറുണ്ട്. പക്ഷെ നമ്മളതൊന്നും തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഭാഗത്തെ കുഴപ്പം. അത് നമ്മളൊന്ന് മാറ്റണം. അതുകൊണ്ടാണ് ഈ വചനം നമ്മളൊന്ന് ഒന്ന് ധ്യാനാത്മകമായി പരിചിന്തനം നടത്തുക. അപ്പോൾ കർത്താവ് വന്ന് നിന്ന് മുൻപിലത്തെ പോലെ സാമൂൽ സാമൂൽ എന്ന് വിളിച്ചു. അപ്പോൾ ഇതുവരെയുള്ള നമ്മുടെയൊക്കെ ജീവിതകാലത്ത് ഒരുപക്ഷെ 50 വയസ്സായവരെ, അല്ലെങ്കിൽ 60 വയസ്സായവരെ, അല്ലെങ്കിൽ 10 വയസ്സായവരെ ഒക്കെ ഒന്ന് ധ്യാന വിഷയമാക്കണം. ഇതിൻ്റെ ഇടയ്ക്ക് ദൈവം ഒത്തിരി പ്രാവശ്യം നമ്മുടെ അടുത്ത് നിന്ന് നമ്മുടെ വിളിച്ചിട്ടുണ്ട്, നമ്മുടെ പേര് ചൊല്ലി വിളിച്ചിട്ടുണ്ട്, നമ്മുടെ വ്യക്തിപരമായിട്ട് വിളിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളതൊന്നും തിരിച്ചറിഞ്ഞിട്ടില്ല. ആ സമയമൊക്കെ നമ്മൾ ലോകത്തിലായിരുന്നു, ലോകത്തിൻ്റെ ഗതിവിധികളിലായിരുന്നു, ലോകത്തിൻ്റെ ചിന്തകളിലായിരുന്നു. അപ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ പറ്റാതെ വന്നു. പക്ഷേ എന്തെങ്കിലും ഈ നിമിഷമെങ്കിലും ഈ വചനപ്രഭാഷണം സംബന്ധിക്കുന്ന മക്കളെ ദൈവം അടുത്തു വന്ന് നിൽക്കുന്ന സ്വരം ശ്രവിക്കണം, അടുത്തു വന്ന് നിൽക്കുന്ന സാന്നിധ്യം അനുഭവിക്കണം, അടുത്തു വന്ന് നിന്ന് നമ്മളോട് അവരൊന്ന് പറയുന്ന എന്താണെന്ന് ഗ്രഹിക്കണം. സാമൂവിൽ പ്രതിഭജിച്ചു, അല്ല ചെയ്താലും അങ്ങയുടെ ദാസനിത ശ്രവിക്കുന്നു. ഇപ്പോൾ ഈ തിരുവചനത്തെ സംബന്ധിക്കുന്ന നമുക്കെല്ലാവർക്കും നമ്മുടെ അടുത്തു വന്ന് നിന്ന് നമ്മോട് സംസാരിക്കുന്ന ഈശോയോട് ഇങ്ങനെയൊന്ന് പറയാൻ പറ്റുമോ? ദിവ്യകാരണ ഈശോയെ, ഞങ്ങളുടെ അടുത്ത് വന്ന് ഞങ്ങളെ സ്നേഹിക്കുന്ന ഈശോയെ, ഞങ്ങളോട് പറയാനാക്കിയിരുന്ന കാര്യങ്ങൾ പറയുന്നതിനായി ഞങ്ങളിത് ഞങ്ങളുടെ ചെവികൾ തരുന്നു, ഞങ്ങളുടെ ഹൃദയം തരുന്നു, ഞങ്ങളുടെ ശരീരം തരുന്നു, മനസ്സ് തരുന്നു, ആത്മാവ് തരുന്നു എന്നൊന്ന് പറഞ്ഞ് ശക്തി നേടുക നമുക്കാവുമോ? അങ്ങനെ ആയാൽ ഞാൻ പറയും, കഴിഞ്ഞതെല്ലാം കുറവുകളാണെങ്കിലും ഇത് മാറിപ്പോട്ടെ, ദൈവത്തെ ക്ഷമിക്കും, ദൈവം നമ്മളെ എടുത്തുയർത്തും അവിടുത്തെ ഉപകരണമായിട്ട്. നമുക്കറിയാം, നമ്മുടെ ആരുടെ അവതാരം കൊണ്ടോ, നമ്മുടെ സൽപ്രവൃത്തികൾ കൊണ്ടോ, നമ്മുടെ നേട്ടങ്ങൾ കൊണ്ടോ, നമ്മുടെ നല്ല സ്വഭാവം കൊണ്ടോ ഒന്നും നമ്മൾ രൂപപ്പെടുത്തുന്നോ സ്വന്തമാക്കുന്നോ അല്ല ദൈവത്തിൻ്റെ കൃപ. അത് സൗജന്യ ദാനമാണ്. അതുകൊണ്ടാണ് സൗജന്യ ദാനമായതുകൊണ്ട് ഇത് ദൈവത്തിൻ്റെ ഔദാര്യമാണ്. നമ്മുടെ മിടുക്കല്ല, നമ്മുടെ ആഗ്രഹമല്ല. ചിലപ്പം ചിലരെല്ലാം കുറേ കൃപകൾ കൊണ്ട് നിറയുവാൻ, അഭിഷേകത്തിൽ നിറയുവാൻ എവിടെയെല്ലാം പോകുന്നു, ആരെയെല്ലാം കാണുന്നു. ഞാൻ ഓർമ്മിക്കുന്നു, ഒരു മകൾ 8 പേരുടെ അടുത്ത് പോയിട്ട് എൻ്റെ അടുത്തെന്ന് പറഞ്ഞു, എന്നെ ഒന്ന് കാണുന്നതിനായിട്ട് വന്നു. എന്നിട്ട് എന്നോട് പറയുകയാണ്, അച്ഛൻ ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കുന്നു, ഫലമൊന്നും കിട്ടുന്നില്ല. ഞാൻ ഒത്തിരി ത്യാഗപ്രവൃത്തികൾ ചെയ്യുന്നു, ഒരു പ്രയോജനവുമില്ല. ഞാൻ എൻ്റെ കുടുംബം ഒന്ന് ഭദ്രമാക്കുവാനായിട്ട് എല്ലാ വിധത്തിലുള്ള മാർഗങ്ങളും ആലോചിക്കുന്നു, പക്ഷെ ഒന്നും എനിക്ക് കിട്ടുന്നില്ല. അവിടെ ഈ മകൾക്ക് നഷ്ടപ്പെട്ടത് ദൈവസാന്നിധ്യവും ദൈവകൃപയും എന്തെന്ന് തിരിച്ചറിയാൻ പറ്റാഞ്ഞുകൊണ്ടാണ്, ദൈവം ആരെന്ന് മനസ്സിലാകാതിരുന്നുകൊണ്ടാണ്. അതുകൊണ്ടാണ് സ്നേഹമുള്ള മക്കളെ, ഈ ദൈവകൃപ ദൈവത്തിൻ്റെ ദാനമായതുകൊണ്ടും നമ്മുടെ കഴിവുകൊണ്ടോ നമ്മുടെ നേട്ടങ്ങൾ കൊണ്ടോ നമ്മുടെ പരിശ്രമം കൊണ്ടോ അല്ല എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോഴാണ് ദൈവം തൻ്റെ കൃപയാൽ നമ്മളെ സമ്പൂർണരാക്കുക, സന്തുഷ്ടരാക്കുക, ഫലമുള്ളവരാക്കുക, ഫലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക. അതുകൊണ്ട് നമ്മളെല്ലാവരും തിരിച്ചറിയണം, ഓടി നടന്നതുകൊണ്ടോ വികൃതപ്പെട്ടുകൊണ്ടോ ഒത്തിരി സൽകൃത്യങ്ങൾ ചെയ്തതുകൊണ്ടോ ഒത്തിരി പ്രാർത്ഥിച്ചുകൊണ്ടൊന്നും മാത്രം ദൈവകൃപ കിട്ടില്ല. ദൈവകൃപ കിട്ടണമെങ്കിൽ ദൈവത്തിൻ്റെ കൃപയോട് സഹകരിക്കണം. പൂർണ്ണമായ ദാനമായി ലഭിക്കുന്നത് ദാനമായി തന്നെ നമ്മൾ സ്വീകരിക്കുമ്പോൾ ആ വിധേയത്വം, ആ എളിമ, ആ തുറവി, ആ സമർപ്പണം ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ പറയും, ദൈവത്തിൻ്റെ കൃപ ഫലം ചൂടുന്നതായി മാറും. യേശയുടെ പുസ്തകം 50:5. ദൈവമായ കർത്താവ് എൻ്റെ കാതുകൾ തുറന്നു, ഞാൻ എതിർക്കുകയോ പിന്മാറുകയോ ചെയ്തില്ല. ദൈവമായ കർത്താവ് എൻ്റെ കാതുകൾ തുറന്നു, ഞാൻ എതിർക്കുകയോ പിന്മാറുകയോ ചെയ്തില്ല എന്ന് പറഞ്ഞാൽ ദൈവം തൻ്റെ കൃപ വർഷിക്കുമ്പോൾ, ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പം ബൈബിൾ വായിക്കുകയാണ്. ബൈബിൾ വായിച്ചു കഴിഞ്ഞാൽ കൃത്യം ബൈബിളിൽ അഭിഷേകമായിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹമായിട്ട് ബൈബിൾ മാറണമെങ്കിൽ എന്ത് ചെയ്യണം? ഹൃദയം മനസ്സെ ആത്മാവ് സമർപ്പിക്കണം, വിശ്വാസത്തോടെ സമർപ്പിക്കണം. സമർപ്പിച്ചെങ്കിൽ മാത്രമേ ആ വചനം നമുക്ക് അനുഗ്രഹമാവുകയുള്ളൂ, നമ്മൾ വായിക്കുന്ന വചനം നമുക്ക് കൃപയാവുകയുള്ളൂ, നമ്മുടെ വചനം നമ്മളിൽ ഫലമുണ്ടാകുകയുള്ളൂ, നമ്മൾ ശ്രവിക്കുന്ന ധ്യാനിക്കുന്ന വചനം നമുക്ക് 100 ഇരട്ടി ഫലം തരികയുള്ളൂ. അതുകൊണ്ടാണ് യേശയ്യ പ്രവാചകനിലൂടെ ദൈവമായ കർത്താവ് നമ്മുടെ അല്ല ചെയ്യുക,
ദൈവമായ കർത്താവ് എൻ്റെ കാതുകൾ തുറന്നു. ഈ കാതുകൾ തുറക്കുന്നത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. കണ്ണുകൾ തുറക്കുന്നത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. ഹൃദയം വിശുദ്ധീകരിക്കുന്നത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. നമ്മൾ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി, പൂർണ്ണമായും സമർപ്പിച്ചാൽ മതി, എളുപ്പപ്പെട്ടാൽ മതി, പൂർണ്ണമായും ദൈവത്തിന് കൊടുത്താൽ മതി. അങ്ങനെ കൊടുത്ത് ജീവിതത്തിൽ വിജയം നേടുന്നതിനോട് നമുക്കൊക്കെ ഇടയാകണം. നമ്മൾ എതിരിടരുത്. അതുകൊണ്ടാണ് വചനം പറയുക, ദൈവമായ കർത്താവിൻ്റെ കാതുകൾ തുറന്നു, ഞാൻ എതിർക്കുകയോ പിന്മാറുകയോ ചെയ്തില്ല. പലരും ഈ രണ്ട് കാര്യങ്ങളും ചെയ്യാറുണ്ട്. ഒന്നെങ്കിൽ എതിർക്കോ, എനിക്കിപ്പോഴിതൊന്നും ബൈബിളൊന്നും വായിക്കാൻ പറ്റത്തില്ല, എനിക്ക് ഇപ്പോഴിതൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഞാൻ കുറച്ചുകൂടെ വളർന്നു കഴിയുമ്പോൾ, ഞാൻ കുറച്ചുകൂടെ ജീവിതമൊക്കെ ആസ്വദിച്ച് കഴിയുമ്പോൾ ഞാൻ ഇതൊക്കെ ചെയ്തോളാം എന്ന് പറഞ്ഞു പോകുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ പറയുന്നവർക്കൊരിക്കലും ദൈവകൃപയുടെ അഭിഷേകത്തിൽ വളരാനാവില്ല. അതിനും പറയുന്നു, ഞാൻ എതിർക്കുകയോ പിന്മാറുകയോ ചെയ്തില്ല. യേശയായ ദൈവം തൻ്റെ ദൗത്യത്തിനോട് ഉപയോഗിച്ചപ്പോൾ, ശക്തനായ പ്രവാചകനായി ഉയർത്തിയപ്പോൾ യേശയെ സമർപ്പിച്ചു. പൂർണ്ണമായിട്ടും ദൈവത്തിനു മുമ്പിൽ സമർപ്പിച്ചു. ആ സമർപ്പണമാണ് യേശയായ ശക്തനായ പ്രവാചകനായി മാറ്റിയത്, ഇസ്രായേൽക്കാർക്ക് സ്വീകാര്യനായ പ്രവാചകനായി മാറിയത്. അതുകൊണ്ട് തന്നെ നമ്മുടെയും ജീവിതം കൃപകൾ കൊണ്ട് നിറയണമെങ്കിൽ, കൃപകളാൽ നമ്മൾ പൂരിതരാകണമെങ്കിൽ, കൃപ നമ്മളിൽ സവിശേഷമായി നിലനിൽക്കണമെങ്കിൽ, അങ്ങനെ നിലനിന്ന് കഴിഞ്ഞാൽ അത് മറ്റുള്ളവർ തിരിച്ചറിയണമെങ്കിൽ, നമുക്കറിയാം കൃപയുള്ള വ്യക്തികളെ, അഭിഷേകമുള്ള വ്യക്തികളെ തിരിച്ചറിയാൻ എളുപ്പമാണ്. അവരുടെ മുഖം, അവരുടെ ശരീരഭാവങ്ങൾ, അവരുടെ സംസാര രീതി, അവരുടെ ചെയ്തികൾ, അവരുടെ പെരുമാറ്റം, അവരുടെ സ്നേഹമനോഭാവം, അവരുടെ ദൈവത്തിൻ്റെ മുഖത്തോടുള്ള ആ അനുരൂപണം, ഇതൊക്കെ കൊണ്ട് നമുക്ക് അവരെ തിരിച്ചറിയാൻ പറ്റും. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള വ്യക്തികൾ പൂർണ്ണമായിട്ടും ദൈവത്തിന് വിധേയപ്പെട്ട് ദൈവത്തെ എതിർക്കാതെ ദൈവത്തിൽ നിന്ന് പിന്മാറാതെ ജീവിച്ചവരാണ്. അപ്പം അതുകൊണ്ട് നമ്മളിലും ഈ ദൈവകൃപ സവിശേഷമായി പ്രത്യേകമായ വിധത്തിൽ നിലനിൽക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ വചനത്തിന് എതിർപ്പ് പറയുകയോ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നതിന് പിന്മാറുകയോ ചെയ്യരുത്. ഗലാത്യർക്കുള്ള ലേഖനം 1:15-16 തിരുവചനങ്ങൾ. എന്നാൽ മാതാവിൻ്റെ ഉദരത്തിൽ ആയിരിക്കുമ്പോൾ തന്നെ ദൈവം എന്നെ പ്രത്യേകം തിരഞ്ഞെടുത്തു, തൻ്റെ കൃപയാൽ അവിടെ നിന്നെ വിളിച്ചു. അത് അവിടുത്തെ പുത്രനെപ്പറ്റി വിജാതിരുടെ ഇടയിൽ പ്രസംഗിക്കുവാൻ അവനെ എനിക്ക് വെളിപ്പെടുത്തി തരേണ്ടതിനായിരുന്നു. ഞാൻ ഒരു മനുഷ്യൻ്റെയും ഉപദേശം തേടുവാൻ നിന്നില്ല. നമുക്കറിയാം പൗലോസ് ശ്ലീഹ തൻ്റെ ജീവിതത്തിൽ തമ്പുരാനെ കണ്ടെത്തിക്കഴിഞ്ഞപ്പോൾ, പിന്നെ തമ്പുരാന് വേണ്ടി ജീവിച്ച് മുൻപോട്ട് പോയതിൽ ദൈവത്തിൻ്റെ കൃപ മാത്രമാണ് അടിസ്ഥാനമാക്കിയത്. പൗലോസ് ശ്ലീഹ മറ്റാരുടെയും ഉപദേശം തേടാൻ പോയിട്ടില്ലെന്ന് വചനം പറഞ്ഞു വെച്ചു. എന്ന് പറഞ്ഞാൽ നമ്മളും പല രീതിയിലും ആഗ്രഹിച്ചിട്ടും പലതും കിട്ടാതെ പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ തേടിപ്പോവുക മനുഷ്യരിലാണ്, ഏതെങ്കിലും പ്രത്യേക സ്ഥലങ്ങളിലാണ്. അങ്ങനെയൊന്നും ദൈവത്തിൻ്റെ കൃപ കിട്ടില്ല. ഈ ദൈവത്തിൻ്റെ കൃപ കടന്നു വരിക ദൈവം നേരിട്ട് തരുമ്പോഴാണ്, ദൈവത്തിൻ്റെ കൃപാവരത്തോട് നമ്മൾ സഹകരിക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് പൗലോസ് വ്യക്തമായിട്ട് പറയുക, ആരുടെയും ഉപദേശം തേടാൻ ഞാൻ പോയില്ല, ആരുടെ അടുത്ത് ഞാൻ പഠിക്കാൻ പോയില്ല, ദൈവസന്നിധിയിൽ ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് മുമ്പോട്ട് പോയ വ്യക്തിയാണ് പൗലോസ് ശ്ലീഹ. പക്ഷേ ഈ കൃപാവരത്തോട് സഹകരിച്ചപ്പോൾ പൗലോസിനെ ദൈവം തൻ്റെ ഉപകരണമാക്കി മാറ്റി. മാതാവിൻ്റെ ഉദരത്തിൽ ആയിരിക്കുമ്പോൾ തന്നെ ദൈവം എന്നെ പ്രത്യേകം തിരഞ്ഞെടുത്തു. അതെ, മാനസാന്തരത്തിന് ശേഷമാണ് ഈ പരിവർത്തനം നടക്കുന്നതെങ്കിലും ദൈവം അനാദിയിലെ കണ്ടിരുന്നു. സഭയെ പീഡിപ്പിച്ചുകൊണ്ട് നടന്ന തീഷ്ണവതിയായ ഈ പയ്യനെ, അവൻ ക്രിസ്ത്യാനികളെന്ന് പേര് കേട്ടാൽ ജ്വലിച്ചിരുന്ന അവൻ, ക്രിസ്ത്യാനികളെ ഒന്നടങ്കം നശിപ്പിച്ചിരുന്നവൻ, ദൈവത്തെ തിരഞ്ഞെടുത്തു കഴിഞ്ഞപ്പോൾ ആ തിരഞ്ഞെടുപ്പ് പൗലോസിലേക്ക് കൃപയായി മാറി. സാവൂളായിരുന്ന ആ മകൻ പൗലോസായി മാറുന്നു. അത് ദൈവത്തിൻ്റെ കൃപയാലാണ്. അത് പൗലോസിക പല തരത്തിൽ, പല രീതിയിൽ, പല ലേഖനങ്ങളിലൂടെ പറഞ്ഞു വയ്ക്കുകയും പങ്കുവെക്കുകയും നമുക്ക് വ്യാഖ്യാനിച്ചിരിക്കുകയും ചെയ്തിട്ടുണ്ട്. മാതാവിൻ്റെ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ ദൈവം എന്നെ പ്രത്യേകം തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞാൽ തൻ്റെ കൃപയാൽ നിറച്ചു. അങ്ങനെ നിറച്ചതുകൊണ്ടാണോ വിജാതിയരുടെ അപ്പോസ്തലനായി പൗലോസ് ഉയർന്നത്? തൻ്റെ കൃപയാൽ അവിടെ നിന്ന് വിളിച്ചു. വിളി പ്രധാനപ്പെട്ടതാണ്. ദൈവം തിരഞ്ഞെടുക്കാതെ, ദൈവം നൽകാതെ, ദൈവം അയക്കാതെ ആർക്കും സ്വീകരിക്കാനാവില്ല ദൈവകൃപ. ഈ ഞാനും വചനം പ്രഘോഷിക്കണമെങ്കിൽ ദൈവം എന്നെ കൃപയാൽ നിറയ്ക്കണം.
ദൈവത്തിൻ്റെ കൃപയാൽ അഭിഷേകിക്കണം, ദൈവത്തിൻ്റെ കൃപയാൽ നയിക്കണം. ഇതൊക്കെ ദൈവം നടത്തിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഈ വചനപ്രഘോഷണം ദൈവികത പ്രകാരം മുമ്പോട്ട് നീങ്ങുക. ഈ വചനം ശ്രവിക്കുന്നവരിൽ ദൈവകൃപ സവിശേഷമായിട്ട് നിലനിൽക്കും. എങ്ങനെ? അവർ വിശ്വസിച്ചു കഴിഞ്ഞാൽ. അത് അവിടുത്തെ പുത്രനെപ്പറ്റി വിജാതരുടെ ഇടയിൽ പ്രസംഗിക്കുവാൻ അവനെ എനിക്ക് വെളിപ്പെടുത്തേണ്ടതിനായിരുന്നു. പൗലോസ്ലീഹ തൻ്റെ ജീവിത അനുഭവങ്ങളാണ് പോയി പ്രസംഗിച്ച സ്ഥലങ്ങളിലെല്ലാം പറഞ്ഞത്. കർത്താവിനെ കണ്ടുമുട്ടിയതിന് ശേഷം പിന്മാറാത്ത ഉത്തമ പ്രേക്ഷിതൻ, കർത്താവിനെ അനുഭവിച്ചറിഞ്ഞ ശേഷം ആ കർത്താവിനെ പ്രഘോഷിക്കാൻ മടി കാണിക്കാത്തവൻ. പൗലോസ്ലീഹയുടെ ജീവിത പ്രേക്ഷിത പ്രവർത്തനമെന്ന് പറയുന്നത് മറ്റൊരു അപ്പസ്തോലനും അവകാശപ്പെടാനാവില്ല. എന്തേരെ സഹനങ്ങൾ, എന്തേരെ ക്ലേശങ്ങൾ, എന്തേരെ ബുദ്ധിമുട്ടുകൾ. എന്നിട്ട് പൗലോസ്ലീഹ പറഞ്ഞു വയ്ക്കുന്നത് ഞാനല്ല എന്നിൽ വസിക്കുന്ന ദൈവകൃപയാണെന്ന് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് ദൈവകൃപയെക്കുറിച്ച് ധ്യാനിക്കുന്ന നമുക്ക് ദൈവകൃപ ആവശ്യമാണ്. ആ ദൈവകൃപ അനുസരിച്ച് മുമ്പോട്ട് പോകുമ്പോൾ ദൈവം ആവശ്യമായതെല്ലാം വീണ്ടും വീണ്ടും നമുക്ക് തന്നുകൊള്ളും. അങ്ങനെ ദൈവം നമ്മളെയും അവിടുത്തെ ഉപകരണമാക്കിക്കൊള്ളും. ഇതൊക്കെ കർത്താവിനെ പ്രസംഗിക്കുന്നതിനും കർത്താവിനെ പ്രഘോഷിക്കുന്നതിനും കർത്താവിനെ ലോകത്ത് നൽകുന്നതിനും വേണ്ടിയിട്ടായിരിക്കണം. ചിലരെങ്കിലും അഭിഷേകത്തിൽ വന്നതിന് ശേഷം പുറകോട്ട് പോകുന്നു കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? അവർക്ക് ദൈവം കൊടുത്ത കൃപാവർത്തി അവർ സഹകരിക്കുന്നില്ല. അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ മാത്രമാണ് ആ കൃപയിൽ നിൽക്കുക. അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ മാത്രമാണ് മാറ്റം വരുത്തുക. അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ മാത്രമാണ് അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മനസാന്തരത്തിലേക്ക് അവർ നടന്നെടുക്കുക. ഞാൻ ചില അഭിഷിക്തരൊക്കെ കണ്ടിട്ടുണ്ട്. ചിലരൊക്കെ ദൈവം വിളിച്ചുയർത്തിയതിന് ശേഷം പിന്നീട് വളരാതെ ശുഷ്കിച്ച് പോയവർ, പിന്നീടൊരു ആത്മീയതയും ഇല്ലാതെ പോയവർ. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അവർ ദൈവത്തിൻ്റെ കൃപാവർത്തി സഹകരിക്കുന്നില്ല എന്ന് മാത്രമേ ഉത്തരം കൊടുക്കാനുള്ളൂ. ദൈവം കൃപ വർഷിക്കുന്നുണ്ട്, ആ കൃപയുടെ അഭിഷേകം അവർ സ്വീകരിക്കുന്നില്ല. അതുകൊണ്ട് അവർക്ക് ലഭിച്ച കൃപാവരങ്ങൾ ആ സമയം കൊണ്ട് തീർന്നു, പിന്നീട് വളർച്ചയില്ലാതെ വരുന്നു. അങ്ങനെ വന്നാൽ അത് മുരടിച്ചു പോകും, അത് ഫലം നൽകുകയില്ല. ഈ അടുത്തൊരു ദിവസം ഒരു ധ്യാന കേന്ദ്രത്തിൽ വളരെ അഭിഷേകത്തോടെ കൗൺസിലിംഗ് സെഷൻ നടത്തിയ ഒരു മകൻ ആ കുടുംബവുമായിട്ട് വന്ന് അവരുടെ അനുഭവം പങ്കുവെക്കുകയായിരുന്നു. ആ മകൻ പറയുന്ന ഇപ്രകാരമാണ്, ഞാനാണ് നവീകരണത്തിലേക്ക് ആദ്യം വന്നത്. അങ്ങനെ വന്നപ്പോൾ എൻ്റെ ജീവിത പങ്കാളി, മക്കളെ ഒക്കെ എന്നെ കുറ്റപ്പെടുത്തുകയും വഴക്കുണ്ടാക്കുകയും നിങ്ങൾ പണിയെല്ലാം ഒന്നും ചെയ്യാതെ നിങ്ങളിങ്ങനെ വീടിന് കടം വരുത്തി വെച്ച് ഇതിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് എന്നെ കുറ്റപ്പെടുത്തിയ എൻ്റെ ജീവിത പങ്കാളിയും മക്കളും ഞാൻ നവീകരണത്തിൽ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ മാറുകയും മാത്രമല്ല എന്നേക്കാൾ ഉപരിയായ തീക്ഷ്ണത്തിൽ ഇവർ മുന്നേറുകയും ചെയ്യുന്നു. പിന്നീട് അവർക്ക് ഓരോ വരദാനങ്ങൾ കിട്ടാൻ തുടങ്ങി, ഭാര്യയ്ക്കും ജീവിത പങ്കാളിക്കും മക്കൾക്കുമൊക്കെ. പക്ഷേ ഈ ആദ്യം നവീകരണത്തിലേക്ക് വന്ന വ്യക്തിക്ക് ഒരു പുരോഗതിയുമില്ല, ഒരു മാറ്റവുമില്ല. അന്ന് കിട്ടിയ അഭിഷേകത്തെ മാത്രമേ നിലനിൽക്കുന്നു. അത്രമാത്രം വരദാനങ്ങളുണ്ട്, ആ വരദാനങ്ങൾ നഷ്ടപ്പെട്ടിട്ടില്ല, അത് വീണ്ടും ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ അതിനേക്കാളും അതിന് ശേഷം ആദ്യകാലത്ത് അതിനെ എതിർത്ത ജീവിത പങ്കാളിക്കും കൊച്ചു മക്കളും എന്ന് പറഞ്ഞാൽ അവരുടെ തന്നെ മക്കളും അതൊക്കെ പിന്നീട് അഭിഷേകത്തിൽ വന്നവരാണ്, അവർക്കിതാ പുതിയ പുതിയ വരങ്ങളും അനുഗ്രഹങ്ങളും കൃപകളും കിട്ടിപ്പോകുന്നു. ഒരുമിച്ചിരുത്തി കുറേ സമയം ദിവ്യകാനന്ദനാഥനു മുമ്പിൽ കൊണ്ടുവന്ന് പ്രാർത്ഥിപ്പിച്ചു. അപ്പോഴേ മനസ്സിലായൊരു സത്യം ഇതായിരുന്നു, ആദ്യം അഭിഷേകത്തിൽ വന്ന ഈ മകൻ ആ അഭിഷേകത്തിൻ്റെ വളർച്ചയും കൊണ്ട് നിർത്തി. പിന്നെ ഉള്ളിൽ അഹങ്കാരം, അത് പുറത്ത് പറയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. എന്തൊക്കെ ആളാണെന്നുള്ള ബോധ്യം, അയലോക്കങ്കാരൊക്കെ സഹായത്തിനും പ്രാർത്ഥനാ സഹായത്തിനൊക്കെ വന്ന് ചോദിക്കാറുണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെ ഉള്ളിലിങ്ങനെ അഹങ്കാരം തെങ്ങി നിറഞ്ഞു. പക്ഷേ ഇതൊന്നുമില്ലാതെ ഇതിനോടൊപ്പം തന്നെ ജീവിത പങ്കാളിയും മക്കളും വളർന്നിരുന്നു. അവരുടെ ഉള്ളിൽ അഹങ്കാരമില്ലായിരുന്നു, അവർ എളിമയോടെ വ്യാപരിച്ചിരുന്നു, അവർ ദൈവത്തോട് പ്രാർത്ഥിച്ചിരുന്നു, അവർ ദൈവത്തിൻ്റെ കൃപയ്ക്കായ സഹായം തേടിയിരുന്നു, ആ കൃപയെ അവർ പരിപോഷിപ്പിച്ചിരുന്നു. അതുകൊണ്ട് അവരുടെ എല്ലാം അഭിഷേകം നടന്നപ്പോൾ ഈ മകൻ്റെ അഭിഷേകം അതേപടി തന്നെ നിലനിന്നു. ഈ തിരുവചനം ശ്രവിക്കുന്ന എല്ലാ മക്കളും മനസ്സിലാക്കണം, നമ്മൾ ദൈവത്തിൻ്റെ കൃപാവരത്തോട് സഹകരിക്കണം. സഹകരിച്ചില്ലെങ്കിൽ, നമ്മളെ ഒരുപക്ഷെ തിരസ്കരിക്കപ്പെട്ടില്ലെങ്കിലും നമ്മൾ കൂടുതൽ അഭിഷേകത്തിൽ വളരില്ല, നമ്മൾ കൂടുതൽ ആത്മീയ ഉത്കർഷം നമുക്കുണ്ടാവില്ല. അതുകൊണ്ടാണ് എല്ലാ കൃപാവരങ്ങൾക്കുമായി ആത്മീയ ഉത്കർഷത്തിനായി പ്രാർത്ഥിക്കണമെന്ന് പൗലോസ്ലീഹ നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മളൊക്കെ ഏത് വരദാനങ്ങളാൽ അനുഗ്രഹീതരാണെങ്കിലും അതുകൊണ്ട് നിർത്തരുത്, കൂടുതൽ ഉത്കർഷമായ വരദാനങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കണം. നമുക്കറിയാം ദൈവം കൊടുക്കുന്ന വരദാനങ്ങൾ അത് വീണ്ടും പൂർണ്ണമാവില്ല. വീണ്ടും 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 അഭിഷേകം വന്ന് 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 വളർന്ന് വളർന്ന് വർത്തിച്ച് വർത്തിച്ച് അത് ഉന്നതമാവേണ്ടത് മരണം വരെ ഒരു വളർച്ചയാണ്. അതുകൊണ്ട് ഈ തിരുവചനം ശ്രമിക്കുന്ന എല്ലാവരും അവരുടെ കൃപാവരങ്ങൾ പരിപുഷ്ടിപ്പെടുത്തുവാൻ, വളർത്തുവാൻ തീവ്രതയോടെ ആഗ്രഹിക്കണം, ദാഹിക്കണം, പ്രാർത്ഥിക്കണം, ദൈവദർശനതയിൽ സമർപ്പിക്കണം. രണ്ട് തിമോത്തി
രണ്ടാം അധ്യായം ഒന്നാം തിരുവചനം. എൻ്റെ മകനെ, നീ യേശു ക്രിസ്തുവിന് കൃപാവരത്തിൽ നിന്ന് ശക്തി സ്വീകരിക്കുക. ഈ തിരുവചനം നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മുടെ കൃപാവരത്തിൻ്റെ ശക്തി സ്രോതസ്സും വിശ്വസിക്കുകയാണ്. അതുകൊണ്ടാണ് പൗലോസിലേക്ക് പറഞ്ഞു വയ്ക്കുക, എൻ്റെ മകനെ, നീ യേശു ക്രിസ്തുവിന് കൃപാവരത്തിൽ നിന്ന് ശക്തി സ്വീകരിക്കുക. അങ്ങനെയെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ കൃപാവരത്തിൽ മുൻപോട്ട് പോകുവാൻ ഈ വചനം ശ്രമിക്കുന്ന എല്ലാവർക്കും ഇടയാകണം. കൂടുതൽ കൃപയിൽ വളരുവാൻ, വിശ്വാസത്തിൽ വളരുവാൻ നമുക്ക് ദിവ്യകാനീശോയോട് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദിവ്യകാനീശോയെ, തിരുമുമ്പിൽ ടി വി മാധ്യമത്തിലൂടെ തിരുവചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നൂറുകണക്കിന് പ്രേക്ഷകർക്ക്, വിശ്വസിക്കുന്ന പ്രേക്ഷകർക്ക് കൃപയുടെ അഭിഷേകത്തിന് നിറച്ചാലുകൾ അങ്ങ് ഒഴുക്കണമേ. അങ്ങ് തൊട്ടാൽ, അങ്ങ് കൈനീട്ടിയാൽ, അങ്ങ് ആശീർവദിച്ചാൽ അത് പൂർണ്ണതയാകുമല്ലോ. അതിലൊരു കൃപയുണ്ടല്ലോ, അതിലൊരു അനുഗ്രഹമുണ്ടല്ലോ, അതിലൊരു സാമീപ്യമുണ്ടല്ലോ, അതിലൊരു സ്നേഹത്തിൻ്റെ തൊട്ടുതടവലുണ്ടല്ലോ. അതുകൊണ്ട് ദിവ്യകാനീശോയെ, ഞങ്ങൾക്കെല്ലാവർക്കും നൂറിരട്ടി കൃപാപരം, ഈ ലോക ജീവിതത്തിൽ എല്ലാ പ്രതിബന്ധങ്ങളെയും അതിജീവിക്കുന്ന കൃപാപരം കരഗതമാകുവാൻ അങ്ങ് സ്വർഗത്തിൽ നിന്ന് കരം നീട്ടി മക്കളായ ഞങ്ങളെ, ഈ ദിവ്യകാനഗതി പ്രോഗ്രാം കാണുന്ന എല്ലാ മക്കളെയും ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ, കൃപാപരത്താൽ സമ്പന്നരാക്കണമേ. നമ്മുടെ കർത്താവീശ്വംശികാട് കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാമാൻ്റെ സഹവാസവും നമ്മുടെ എല്ലാ നിയോഗങ്ങളോടും ആഗ്രഹങ്ങളോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സൃഷ്ടാവാം ദൈവമേ യേശുവേ, നിത്യനാം ദൈവമേ യേശുവേ, ഉന്നതനാം നായകനേ, വന്ദിതനാം നായകനേ, സൗഖ്യത്തിൻ ദാതാവേ, കർത്താദി കർത്താവേ, വരുന്നു ഞാൻ നിൻ തിരുസന്നിധിയിൽ, പരിശുദ്ധനേ രാജാവേ, അങ്ങേ വാഴ്ത്തിടുന്നീതാ, വീരനാം ദൈവമേ, അങ്ങേ നാമിച്ചിടുന്നേ, പരിശുദ്ധനേ രാജാവേ, അങ്ങേ വാഴ്ത്തിടുന്നീതാ, വീരനാം ദൈവമേ, അങ്ങേ നാമിച്ചിടുന്നേ. ഓ ദിവ്യകാരുണ്യമേ, ഞങ്ങളുടെ ജീവിതത്തിലുള്ളതെല്ലാം അവിടുത്തെ ദൈവകൃപയാണല്ലോ. ദൈവകൃപയാലല്ലാതെ ഒരു കാര്യങ്ങളും ഞങ്ങൾ ചെയ്യാനാവില്ലല്ലോ. ഒരു ചുവട് പോലും ഞങ്ങൾക്ക് മുമ്പോട്ട് വയ്ക്കുവാനും ആവില്ലല്ലോ. ജീവിതത്തിൽ ഇന്ന് വരെ ഞങ്ങൾ അനുഭവിച്ച എല്ലാ കൃപകളെയും ഞങ്ങൾ നന്ദിയോടെ അനുസ്മരിക്കുന്നു. ദൈവമേതിൻ്റെ ദാനമാണല്ലോ അവിടുത്തെ കൃപ. അത് ഞങ്ങളുടെ പുണ്യയോഗ്യതയൊന്നുമല്ല, ഞങ്ങൾക്ക് അവകാശപ്പെട്ടതുമല്ല. ദാനമായി നൽകുന്ന ദൈവകൃപ സ്വന്തമാക്കി അതിൽ അഭിമാനിച്ച് അതിൽ വളരുവാൻ പൗലോസ്ലിഹായെ പോലെ ഞങ്ങൾക്ക് മാകണം. അതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്, ഏതവസ്ഥയിലായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. അങ്ങ് നിന്ന ദൈവകൃപയ്ക്ക് അനുദിനം ഓ ദിവ്യകാരുണ്യമേ ഞങ്ങൾ നന്ദി പറയുന്നു. കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉടയവനേ, കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉടയവനേ, കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ നിൻ മക്കൾക്ക്, കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ നിൻ മക്കൾക്ക്. ഓ ദൈവികാർണേശ്വരയെ, ദൈവകൃപ നിറഞ്ഞ പരിശുദ്ധ മറിയം, ഞങ്ങൾക്ക് വേണ്ടി ഈശോയോട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഞങ്ങളും ദൈവകൃപയിൽ നിറയുവാൻ ദൂതൻ മകളെ പരിശുദ്ധ മറിയത്തെ അഭിസംബോധന ചെയ്തതും ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി എന്നാണല്ലോ. പരിശുദ്ധമേ മാതാവേ, പാപികളായ ഞങ്ങളിലും ദൈവകൃപ നിറയുവാൻ, ദൈവസ്നേഹത്തിൽ ചരിക്കുവാൻ, ദൈവസ്നേഹത്തിൽ നിലനിൽക്കുവാൻ അമ്മേ മാതാവേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി പുത്രനോട് പ്രാർത്ഥിക്കണമേ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടെ നിന്ന്
കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ മാതാവായ തിരുസഭയെ സംരക്ഷിക്കണമെന്നും വിവിധ രാജ്യങ്ങളിൽ മർദ്ദനം അനുഭവിക്കുന്ന സഹോദരരെ ആശ്വസിപ്പിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. തിരുസഭയുടെ അധിപനായ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ്മാർ ജോർജ് ശ്രേഷ്ഠ മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും അതിരൂപതാധ്യക്ഷൻ പിതാവുമായി മാർ യോസേഫ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും മാർ തോമസ് മെത്രാന് വേണ്ടിയും അവരുടെ സഹപ്രവർത്തകർക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ നാടിനെയും നഗരത്തെയും ഞങ്ങളുടെ അതിരൂപതയെയും ഇടവകയെയും ഇതിലെ എല്ലാ സ്ഥാപനങ്ങളെയും കുടുംബങ്ങളെയും പ്രത്യേകിച്ച് വിവിധ നിയോഗങ്ങളും ആവശ്യങ്ങളുമായി ആരാധനയെ സംബന്ധിക്കുന്ന എല്ലാ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പ്രാർത്ഥിക്കാം. ലോകാവസാനം വരെ മനുഷ്യരോട് ജീവിക്കുവാൻ വേണ്ടി പരിശുദ്ധ കുർബാന സ്ഥാപിച്ച പരമകാർണികനായ കർത്താവേ, ഈ ബലിപീഠത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന അങ്ങയെ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങളങ്ങയോട് നന്ദി പറയുന്നു. പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിക്കുവാനും അവയ്ക്ക് പരിഹാരം ചെയ്യുവാനും ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോ, കാരുണ്യപൂർ ഞങ്ങളെ ആശീർവദിക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ജീവൻ നൽകുമോരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലീശാദുവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാ. ചിന്തണമേ ദിവ്യവരങ്ങൾ ായി വന്നു.